ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇ വി എസ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇ വി എസിൽ മൂന്നാമത്തെ ചാപ്റ്റർ ദ റോഡ് ടു ഇൻഡിപെൻഡൻസ്. അപ്പോൾ നമ്മുടെ ഇ വി എസ് മാത്രമല്ല, നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. നമ്മൾ ഇന്ന് എടുക്കുന്ന ചാപ്റ്റർ ദ റോഡ് ടു ഇൻഡിപെൻഡൻസ്, ഈ നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ദ റോഡ് ടു ഇൻഡിപെൻഡൻസ് എന്താ ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് പേജിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നു. പിന്നെ അതുപോലെ ഷിപ്പ് ഉണ്ട്. ഇതൊരു ഹാർബർ ആണ്. ഹാർബർ എന്ന് വെച്ചാൽ ഷിപ്പൊക്കെ വന്ന് നിൽക്കില്ലേ, അതാണ് ഹാർബർ. തുറമുഖം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഹാർബർ ആണ്, ഷിപ്പ് വന്ന് നിൽക്കുന്നുണ്ട്, ഒരാൾ ഇറങ്ങി വരികയാണ് അല്ലേ. അതാരാണ് നമുക്കിവിടെ നോക്കാം. 9th January 1915 മോർണിംഗ്, അൻ അൺയൂഷ്വൽ ക്രൗഡ് ഹാസ് ഗ്യാതേർഡ് അറ്റ് അപ്പോളോ ബാന്ദർ ഹാർബർ ബോംബെ. പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ ദ അറൈവൽ ഓഫ് എ ഫോറിൻ ഷിപ്പ് ആൻഡ് ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ഇസ് അറൈവിംഗ് ഇൻ ദ ഷിപ്പ്. ഓൾ ഹാവ് കം ദർ ടു വെൽക്കം ഹിം. ദ ഷിപ്പ് റീച്ച് ദ ഷോർ. എ ടോൾ ലീൻ മാൻ ഇൻ എ ലോങ് കോട്ട് ആൻഡ് ടർബൻ വോക്ക്ഡ് ഔട്ട് ഓഫ് ദ ഷിപ്പ് ടു വേർഡ്സ് എ ക്രൗഡ്. ഹു ഇസ് ദിസ് ഗ്രേറ്റ് മാൻ? അതെ, ആരാണ് ഇവിടെ വരാൻ വന്നത്? ഒരാളെ വെയിറ്റ് ചെയ്തിട്ട് എല്ലാ ആൾക്കാരും കൂടെ കാത്തു നിൽക്കുകയാണ്. എവിടെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? എവിടെയാണ്? അപ്പോളോ ബാന്ദർ ഹാർബർ, ബോംബെയിലുള്ള അപ്പോളോ ബാന്ദർ ഹാർബറിലാണ് എല്ലാ ആൾക്കാരും കാത്തു നിൽക്കുന്നത്. ഒരു കൂട്ടം ജനങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ ദ അറൈവൽ ഓഫ് എ ഫോറിൻ ഷിപ്പ്. ആ വിശിഷ്ട അതിഥി വരുന്നത്, ആ സ്പെഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ വരുന്നത് ഫോറിൻ ഷിപ്പിലാണ് വരുന്നത്. അപ്പോൾ ആ ഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇസ് അറൈവിംഗ് ഇൻ ദ ഷിപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആ ഷിപ്പിൽ വരാൻ പോകുന്നത്. ഓൾ ഹാവ് കം ദർ ടു വെൽക്കം ഹിം. എല്ലാവരും അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ദ ഷിപ്പ് റീച്ച് ദ ഷോർ. എ ടോൾ ലീൻ മാൻ ഇൻ എ ലോങ് കോട്ട് ആൻഡ് ടർബൻ വോക്ക്ഡ് ഔട്ട് ഓഫ് ദ ഷിപ്പ് ടുവേർഡ്സ് എ ക്രൗഡ്. അങ്ങനെ ഷിപ്പ് വന്നു നമ്മൾ അതിൽ നിന്നും, ആ ഷിപ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരികയാണ്. അയാളെ കാണാൻ എങ്ങനെയായിരുന്നു? എ ടോൾ ലീൻ മാൻ ഇൻ എ ലോങ് കോട്ട് ആൻഡ് ടർബൻ. അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയാണെന്നാണ് പറയുന്നത്? നീണ്ടു മെലിഞ്ഞ ഒരാളായിരുന്നു. അദ്ദേഹം ധരിച്ചിരുന്ന വേഷം എന്തായിരുന്നു? കോട്ടും ടർബൻ. ടർബൻ എന്ന് വെച്ചാൽ തലപ്പാവ് എന്നാണ് പറയുക. ബട്ട് കോട്ടും ടർബൻ ഇത് ഇവിടെ കാണുള്ളൂ, അതാണ് ടർബൻ എന്ന് പറയുന്നത്. അപ്പോൾ കോട്ടും ടർബൻ ആയിരുന്നു അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഷിപ്പിൽ നിന്ന് ഇറങ്ങി ആ ക്രൗഡിന്റെ അടുത്തേക്ക് വന്നു, ആൾക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നു. ഹു ഇസ് ദാറ്റ് ഗ്രേറ്റ് മാൻ? ആർക്ക് വേണ്ടിയാണ് ഇത്രയും ജനങ്ങളും കാത്തു നിന്നത്? ആരെയായിരുന്നു ആ ഗ്രേറ്റ് മാൻ? ആരായിരുന്നു? യെസ്, ഹി ഈസ് ഗാന്ധിജി. ആർക്ക് വേണ്ടിയായിരുന്നു അവരെല്ലാം വെയിറ്റ് ചെയ്തിരുന്നത്? ഗാന്ധിജിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. എന്താണ് കാരണം നമുക്ക് നോക്കാം. അപ്പൊ ഗാന്ധിജി എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ നോക്കാം. നൗ ലുക്ക് അറ്റ് ദ കണ്ടീഷൻസ് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ വെൻ ഗാന്ധിജി കെയിം ബാക്ക് ഫ്രം സൗത്ത് ആഫ്രിക്ക. അപ്പൊ അദ്ദേഹം വന്നത് എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നതാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിൽ എത്തിയപ്പോൾ എന്തായിരുന്നു നമ്മുടെ ബ്രിട്ടീഷ്, നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ത്യ ആര് ഭരിക്കുകയായിരുന്നു? ബ്രിട്ടീഷ് റൂളിന്റെ കീഴിലായിരുന്നു അല്ലെ. ബ്രിട്ടീഷുകാർ ഭരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത്, ബ്രിട്ടീഷ് റൂളിന്റെ കീഴിൽ ഇന്ത്യയുള്ള സമയത്തുള്ള കണ്ടീഷൻസിനെ കുറിച്ചൊക്കെയാണ്, ആ ഭരണകാലത്തെ ഇന്ത്യയുടെ അവസ്ഥയെ കുറിച്ചൊക്കെയാണ് ഇവിടെ കുറച്ച് നമ്മൾ ഈ കൊളാഷിൽ കാണുന്നത്. അപ്പൊ നമുക്ക് എന്താ നോക്കാം, ഓരോ വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഇവിടെ നോക്കൂ, സ്റ്റുഡൻസ് പണിഷ്ഡ് ഫോർ സിംഗിങ് പാട്രിയോട്ടിക് സോങ്സ്. എന്താ പാട്രിയോട്ടിക് സോങ് എന്ന് വെച്ചാൽ, പാട്രിയോട്ടിക് സോങ്സ് ദേശഭക്തി ഗാനം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ദേശഭക്തി ഗാനം പാടിയതിന് കുറച്ച് സ്റ്റുഡൻസിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? പണിഷ് ചെയ്തിരിക്കുകയാണ്, ശിക്ഷിച്ചു. ആരാ ശിക്ഷിച്ചത്? ബ്രിട്ടീഷുകാരല്ലേ. അടുത്തത് ഇവിടെ നോക്കൂ, ആർട്ടിസൻസ് ആൻഡ് വീവേഴ്സ് സ്റ്റാർവിങ്. ആർട്ടിസൻസ്, ആർട്ടിസൻസ് എന്ന് വെച്ചാൽ ആരാണ്? ആർട്ടിസൻസ് എന്ന് വെച്ചാല് കരകൗശല തൊഴിലാളികളെയാണ് ആർട്ടിസൻസ് എന്ന് പറയുക. വീവേഴ്സ് എന്ന് വെച്ചാല് നെയ്ത്തുകാർ. അപ്പൊ അവരൊക്കെ എന്താണ്, കരകൗശല തൊഴിലാളികളും അതുപോലെ വീവേഴ്സ് ഒക്കെ എങ്ങനെ, വീവേഴ്സ് നെയ്ത്തുകാരൊക്കെ എങ്ങനെയാണ്? പട്ടിണിയിലാണ്. അതേപോലെ നെക്സ്റ്റ് നോക്കൂ, പെസൻസ് ലീവ് ഇൻ മിസറി. മിസറി എന്ന് വെച്ചാൽ ദുരിതം. പെസൻസ് എന്ന് വെച്ചാൽ കർഷകർ, കർഷകർ ദുരിതത്തിലാണ്. ടാക്സ് ഇൻക്രീസ്, ന്യൂ ടാക്സസ് ഇൻട്രൊഡ്യൂസ്ഡ്. അതുപോലെ ടാക്സ്, നികുതി വർദ്ധിപ്പിച്ചു, പുതിയ പുതിയ ടാക്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്ത നെക്സ്റ്റ്, എഡിറ്റർ ഹാങ്ഡ് ഓൺ എ റോഡ് സൈഡ് ട്രീ ഫോർ പബ്ലിഷിംഗ് പാട്രിയോട്ടിക് സോങ്. അപ്പൊ അതുപോലെ എഡിറ്റർ, പത്രാധിപരെ എന്ത് ചെയ്തു? തൂക്കിക്കൊന്നു. എന്തിനാണ് തൂക്കിക്കൊന്നത്? നമ്മുടെ ദേശഭക്തി ഗാനം പത്ര പബ്ലിഷ് ചെയ്തതിന്, പേപ്പറിൽ പബ്ലിഷ് ചെയ്തതിനാണ് എന്ത് ചെയ്തത്? പത്രാധിപരെ റോഡ് സൈഡിലെ മരത്തിൽ തൂക്കിക്കൊന്നത്. ഇത് ഈ കൊളാഷൻ നമുക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ, അതായത് ബ്രിട്ടീഷ് റൂൾ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഈ കൊളാഷൻ നമുക്ക് റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ, അതായത് ബ്രിട്ടീഷ് റൂളിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ ബ്രിട്ടീഷ് റൂൾഡ് ഇന്ത്യ ത്രീറ്റണിങ് ആൻഡ് കില്ലിംഗ് ദി ഇന്ത്യൻസ്. എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത്? എങ്ങനെയായിരുന്നു? വളരെ സ്നേഹത്തോടുകൂടിയും അങ്ങനെയൊക്കെ ആയിരുന്നു? ഒരിക്കലും അല്ല അല്ലെ. ബ്രിട്ടീഷുകാരെ, ഇന്ത്യക്കാരെ ഭയപ്പെടുത്തിയിട്ടാണ്, അതായത് ഇന്ത്യക്കാരെ ഭയപ്പെടുത്തിയും കൊന്നിട്ടൊക്കെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരെ ഇന്ത്യ ഭരിച്ചത്. വി വേർ ഫോഴ്സ് ടു ഒബേ ഓൾ ദെയർ റൂൾസ്. അതുപോലെ ഇന്ത്യക്കാർ ആ സമയത്ത് ഇന്ത്യക്കാരെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവർ കൊണ്ടുവരുന്ന, ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന റൂൾസ് നിർബന്ധമായി അനുസരിക്കണം. ഓക്കെ, അവർ നമ്മളെ നിർബന്ധിച്ച് അത് അനുസരിപ്പിക്കുമായിരുന്നു.
Okay, Gandhiji exhorted the people to stand united against the harassment and injustice of the British rulers. അപ്പോ അങ്ങനെ നമ്മുടെ ഗാന്ധിജി തിരിച്ച് ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾ വളരെയധികം കൂടുതലായിരുന്നു അല്ലെ. ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങളും അനീതിക്കും എതിരെ എന്ത് ചെയ്യാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്തു, അതിനെ അണിചേരൻ അതിനെതിരെ ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾക്കും അനീതിക്കും എതിരെ അണിചേരൻ ഗാന്ധിജി ജനങ്ങളെ ആഹ്വാനം ചെയ്തു. ഹി ഡിവൈസ് ദ ന്യൂ മീൻസ് ഓഫ് പ്രൊട്ടസ്റ്റ് ലൈക്ക് സത്യാഗ്രഹ ഫോർ ദ ഫസ്റ്റ് ഫൈറ്റ് എഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അങ്ങനെ അദ്ദേഹം പുതിയ ഒരു സമരമുറ തന്നെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, പുതിയൊരു സമര രീതി കൊണ്ടുവരികയാണ്. അതായത് പ്രൊട്ടസ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ, സമരം അല്ലെ. പുതിയൊരു സമര രീതി കൊണ്ടുവരികയാണ് സത്യാഗ്രഹ. ഓക്കെ, സത്യാഗ്രഹം എന്നൊരു രീതിയിൽ, സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഫോർ ഫസ്റ്റ് ഫൈറ്റ് എഗൈൻസ്റ്റ് ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഫസ്റ്റ് ഫൈറ്റ്. അങ്ങനെ എന്ത് ചെയ്യണം, അതിന് ഫസ്റ്റ് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ്, ഗാന്ധിജി സിമ്പിൾ വേ ഓഫ് ലൈഫ്, പ്ലീസിംഗ് സ്പീച്ച്, ദിസ് വാസ് ഇനഫ് ഫോർ ഹിം ടു ക്യാപ്ചർ ദ മൈൻഡ് ഓഫ് ഓർഡിനറി പീപ്പിൾ. അപ്പൊ അതിനായിട്ട് ഒരുപാട് സാധാരണ ജനങ്ങൾ, എല്ലാ ആൾക്കാരെയും അദ്ദേഹം എന്ത് ചെയ്തു, ആ സമരത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഗാന്ധിജിയുടെ വളരെ സിമ്പിൾ വേ ഓഫ് ലൈഫും അതേപോലെ വളരെ സൗമ്യമായിട്ടുള്ള സംസാരവും തന്നെ മതിയായിരുന്നു ഓരോ മനുഷ്യരുടെയും മനസ്സ് ക്യാപ്ചർ ചെയ്യാൻ, അദ്ദേഹത്തിന്റെ മനസ്സിലിടാൻ നേടാൻ അത്രയും തന്നെ മതിയായിരുന്നു. പീപ്പിൾ സപ്പോർട്ടഡ് ഹിം വിത്ത് ഗ്രേറ്റ് എന്തുസിസം. അപ്പൊ ഗാന്ധിജിയുടെ സമരമുറ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ സത്യാഗ്രഹം എങ്ങനെയായിരുന്നു, എല്ലാവരും അടിക്കലും അതുപോലെ കൊല്ലുക അങ്ങനെയൊക്കെ ആയിരുന്നു, ഒരിക്കലും അല്ല അല്ലെ. അങ്ങനെ അടിയോ അടിക്കലോ അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിലുള്ള സമരങ്ങളോ ഒന്നും ആയിരുന്നില്ല. വളരെ സമാധാനപരമായിട്ടും സത്യസന്ധമായിട്ടുമുള്ള ഒരു സമരമായിരുന്നു ഗാന്ധിജിയുടെ സത്യാഗ്രഹം എന്ന് പറയുന്നത്. പീപ്പിൾ സപ്പോർട്ടഡ് ഹിം വിത്ത് ഗ്രേറ്റ് എന്തുസിസം. അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദുസ്മാ സപ്പോർട്ട് റേസ്ഡ് ഹിം ടു ദ ലീഡർഷിപ്പ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. ആ വൻ തോതിലുള്ള ആ ഒരു ജനപിന്തുണ തന്നെ ഗാന്ധിജിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ജനപിന്തുണ ഗാന്ധിജിയെ എന്തിന്റെ മുന്നിൽ, അതായത് എന്തിന് ലീഡർഷിപ്പ്, എന്ത് ലീഡർഷിപ്പാണ് അദ്ദേഹത്തിന് കിട്ടിയത്, ലീഡർഷിപ്പിന് അർഹനാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലേക്ക് അദ്ദേഹം എത്തി. ദിസ് മാൻ സപ്പോർട്ട് റേസ്ഡ് ഹിം ടു ദ ലീഡർഷിപ്പ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺസിക്വന്റ്ലി ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ബിക്കം എ കൺസ്ട്രക്റ്റീവ് മാസ് മൂവ്മെന്റ് റൂട്ടഡ് ഇൻ നോൺ വയലൻസ്. അങ്ങനെ എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്, തുടർന്ന് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തുടർന്ന് നെക്സ്റ്റ് എന്ത് സംഭവിച്ചു, തുടർന്ന് നിർമ്മാണപരമവും അതുപോലെ അഹിംസയിൽ, ഓക്കെ, അഹിംസയിലും അടിയുറച്ചുമായ ബഹുജന സമരമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മാറുകയാണ് ചെയ്തത്. നോൺ വയലൻസ് ആണ്, വയലന്റ് ആയിട്ടുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല ആ സമരത്തിൽ. ഇവിടെ നോക്കൂ, സത്യാഗ്രഹം എന്താന്ന് പറയുന്നത് അല്ലെ, സത്യാഗ്രഹം എന്താണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, സത്യാഗ്രഹം എന്താന്നുള്ളത്. എന്താണ് സത്യാഗ്രഹ? സത്യാഗ്രഹ മീൻസ് ഹോൾഡിംഗ് ഓൺ ടു ട്രൂത്ത്, നെവർ അക്സെപ്റ്റ് എനിത്തിങ് ഇവിൽ, ഓപ്പോസിറ്റ് ഇറ്റ്, ഹൗ ഡു നോട്ട് യൂസ് വയലൻസ് വൈൽ ഓപ്പോസിംഗ്, നെവർ ഗിവ് അപ്പ് നോൺ വയലൻസ്. അപ്പൊ എങ്ങനെയായിരുന്നു സമരം ചെയ്യാനാണ് പറയുന്നത്? സത്യാഗ്രഹം എന്ന് പറയുന്നത് എന്താ, ഹോൾഡിംഗ് മീൻസ് ഹോൾഡിംഗ് ഓൺ ടു ട്രൂത്ത്, സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് സത്യാഗ്രഹയുടെ അർത്ഥം എന്ന് പറയുന്നത്. സത്യത്തെ ഹോൾഡിംഗ് ഓൺ ടു ട്രൂത്ത് വെച്ചാൽ സത്യത്തെ മുറുകെ പിടിക്കുക. ഓക്കെ, നെവർ അക്സെപ്റ്റ് എനിത്തിങ് ഈവിൽ ഓപ്പോസിറ്റ് ഇറ്റ്. ഓപ്പോസിറ്റ് ഇറ്റ് എന്താണ് അതിന്റെ അർത്ഥം, എന്താണ് തെറ്റെന്ന് തോന്നുന്ന ഒന്നിനെയും തന്നെ എന്ത് ചെയ്യരുത്, അംഗീകരിക്കരുത്, അതിനെ തീർച്ചയായിട്ടും എതിർക്കുക, ഓപ്പോസ് ചെയ്യുക തന്നെ വേണം. ഹൗ എവർ ഡു നോട്ട് യൂസ് വയലൻസ് വൈൽ ഓപ്പോസിങ്. പക്ഷെ എതിർക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വയലൻസ് കാണിക്കാൻ പാടില്ല, അക്രമം കാട്ടാൻ പാടില്ല. ഓക്കെ, നെവർ ഗിവ് അപ്പ് നോൺ വയലൻസ്, അഹിംസ നോൺ വയലൻസ് ഒരിക്കലും നമ്മൾ കൈവെടിയാനും പാടില്ല. ഇതാണ് സത്യാഗ്രഹയുടെ അർത്ഥം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അത്, സത്യാഗ്രഹം എന്താന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാ കൂട്ടരും പഠിച്ചു വെക്കുക, എന്താണ് സത്യാഗ്രഹ, സത്യാഗ്രഹയുടെ അർത്ഥം എന്താന്നൊക്കെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ദ ഫസ്റ്റ് സ്ട്രഗിൾ ഫോർ പെസൻസ്. അപ്പൊ ആദ്യ സമരം ആർക്ക് വേണ്ടിയായിരുന്നു ഫസ്റ്റ് സ്ട്രഗിൾ, ഗാന്ധിജി വന്നതിന് ശേഷം ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഫസ്റ്റ് സ്ട്രഗിൾ ആർക്ക് വേണ്ടിയാണ്, പെസൻസിന് വേണ്ടിയാണ്. അപ്പൊ ആരാണ് പെസൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആരാ പെസൻസ് എന്ന് പറഞ്ഞത്, പറഞ്ഞത് കർഷകരെയാണ് എന്ത് പറഞ്ഞത്, പെസൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്തായിരുന്നു ആ സമരം നമുക്ക് നോക്കാം. ദ പെസൻസ് ഓഫ് ചമ്പാരൻ വില്ലേജ് ഇൻ ബീഹാർ വേർ ഇൻ ഗ്രേറ്റ് മിസറി. അപ്പൊ ഇത് ചമ്പാരൻ വില്ലേജ് ആണ്, എന്താണ് ചമ്പാരൻ വില്ലേജ് എവിടെയാണുള്ളത്, ബീഹാറിലാണ്. ബീഹാറിൽ എവിടെയാണ് ചമ്പാരൻ വില്ലേജ്, ഓക്കെ, ഇത് പഠിച്ചു വെക്കുക. ബീഹാറിലെ ചമ്പാരൻ വില്ലേജ് എവിടെയാണ്, ബീഹാറിലാണ്. ഓക്കെ, അപ്പൊ ബീഹാറിലുള്ള ചമ്പാരൻ വില്ലേജിലെ കർഷകര് വളരെയധികം കഷ്ടപ്പാടിലായിരുന്നു, വളരെയധികം ദുരിതത്തിലായിരുന്നു. എന്താ കാരണം, ദേ വേർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ഇൻഡിഗോ ഇൻ മോസ്റ്റ് ഓഫ് ദെയർ ഫീൽഡ്സ് ആൻഡ് സെൽ ഇറ്റ് അറ്റ് എ
എ റേറ്റ് ഫിക്സ്ഡ് ബൈ ബ്രിട്ടീഷ് ലാൻഡ് ഓണേഴ്സ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ അവിടുത്തെ കർഷകർ നിർബന്ധമായും, അതായത് ഏതെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള വിളകളായിരുന്നില്ല കൃഷി ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് ലാഭമുള്ള കൃഷി രീതിയൊന്നും ആയിരുന്നില്ല. അവർ നിർബന്ധമായും എന്ത് കൃഷി ചെയ്യണം എന്ന് പറഞ്ഞു, ഇൻഡിഗോ കൃഷി ചെയ്യണം എന്നത്. അത് അവരുടെ സ്ഥലത്ത് തന്നെ, ആ കൃഷിക്കാരുടെ സ്ഥലത്ത്, അവരുടെ സ്വന്തം സ്ഥലത്ത് അവര് എന്ത് ചെയ്തു, അവർക്ക് ഇഷ്ടമുള്ളതല്ല കൃഷി ചെയ്തിട്ടുണ്ടായത്, നിർബന്ധമായി. അതായത് ബ്രിട്ടീഷുകാർ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ പറയുകയാണ്, അത് ഇൻഡിഗോ തന്നെ കൃഷി ചെയ്യണം. ഇൻഡിഗോ എന്ന് വെച്ചാൽ എന്താ, നീലമാണ് ഇൻഡിഗോ എന്ന് പറഞ്ഞത്. ഇൻഡിഗോ തന്നെ കൃഷി ചെയ്യണം. അതുപോലെ ആ കൃഷി ചെയ്ത് ഉണ്ടാവുന്ന വിളവ് എന്ന് പറയുന്നത് കൃഷിക്കാർ നിശ്ചയിക്കുന്ന വിലക്കായിരുന്നില്ല വിറ്റുകൊണ്ടിരുന്നത്. അത് ബ്രിട്ടീഷ് ലാൻഡ് ഓണേഴ്സ്, ബ്രിട്ടീഷിലെ ലാൻഡ് ഉടമകൾ നിശ്ചയിക്കുന്ന വിലക്ക് വേണം അത് വിൽക്കാൻ. ഓക്കെ, അപ്പൊ അതിലൊരു ലാഭവും തന്നെ കൃഷിക്കാർക്ക് ഉണ്ടായിരുന്നില്ല. പെസൻസിന്, സാധാരണ പെസൻസിന് ഉണ്ടായിരുന്നില്ല. അതായത് അവരുടെ പെസൻസിന്റെ സ്വന്തം സ്ഥലത്താണെങ്കിലും ആരുടെ സ്ഥലത്താണെങ്കിലും അവർ കൃഷി ചെയ്തുണ്ടാക്കുന്നത്, കൃഷി ചെയ്യുന്നത് ഇൻഡിഗോ ആയിരിക്കണം. മറ്റ് വിളകൾക്ക് അവിടെ എന്തുണ്ടായിരുന്നില്ല, പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഇൻഡിഗോ തന്നെ കൃഷി ചെയ്യണം. അതുപോലെ കൃഷി ചെയ്തിട്ടുണ്ടാവുന്ന സാധനം ആര് നിശ്ചയിക്കുന്ന വിലക്കാണ് വിൽക്കുക, ബ്രിട്ടീഷ് ലാൻഡ് ഓണേഴ്സ് ഫിക്സ് ചെയ്യുന്ന വിലക്കായിരിക്കും വിൽക്കുക. ലേറ്റർ ദിസ് ബ്രിട്ടീഷ് ലാൻഡ് ഓണേഴ്സ് അതിന് പുറമേ ലെവി എക്സസ് ടാക്സസ് ടു, അതിന് പുറമേ എന്തും കൂടെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സസ് ആയിട്ട് ഒരുപാട് ടാക്സ് കൂടെ കൊടുക്കണമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ അധികമായിട്ടുള്ള നികുതി ആയിരുന്നു അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദസ് ആഫ്റ്റർ ഈച്ച് ഹാർവസ്റ്റ് ദ ഫാമേഴ്സ് ബിക്കം മോർ ആൻഡ് മോർ ഡെപ്റ്റ് റിഡൻ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ഓരോ തവണ ഇതുപോലെ വിളവ് കഴിയുമ്പോഴും ഓരോ തവണ ഹാർവസ്റ്റ് ആവുന്ന സമയത്തും ഫാമേഴ്സ് കൂടുതൽ കടങ്ങളിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഹിയറിംഗ് അബൌട്ട് ദർ ഹാർഡ്ഷിപ്പ് ഗാന്ധിജി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് റീച്ച് ചമ്പാരൻ. അപ്പൊ അവരുടെ ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അറിഞ്ഞ് ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും കൂടി എവിടെ എത്തി, ബീഹാറിലെ ചമ്പാരനിൽ എത്തി. ദെൻ ഗാന്ധിജി ലെഡ് എ സത്യാഗ്രഹ സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ആൻഡ് സെറ്റ് ദ പെസൻസ് ഫ്രീ ഫ്രം മിസറി. അങ്ങനെ ഗാന്ധിജിയും അതുപോലെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും കൂടെ സത്യാഗ്രഹ സ്ട്രഗിൾ തുടങ്ങി, സത്യാഗ്രഹ സമരം തുടങ്ങി. ആർക്കെതിരെയായിരുന്നു സത്യാഗ്രഹ സ്ട്രഗിൾ, ആർക്കെതിരെയായിരുന്നു ഫസ്റ്റത്തെ സത്യാഗ്രഹ സ്ട്രഗിൾ, ആർക്കെതിരെ സ്റ്റാർട്ട് ചെയ്ത, ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെ. എന്തായിരുന്നു, ചമ്പാരൻ സത്യാഗ്രഹിയാണ്. അപ്പൊ അതിനുശേഷം എന്ത് സംഭവിച്ചു, റിസൾട്ട് ആയിട്ട് സെറ്റ് ദ പെസൻസ് ഫ്രീ ഫ്രം മിസറി, ആ ദുരിതത്തിൽ നിന്ന് പെസൻസ് മോചിതരാവാൻ സാധിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോർ സ്ട്രഗിൾസ്. അതിനുശേഷം ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു, അതായത് കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. സം അതർ സ്ട്രഗിൾസ് ലെഡ് ബൈ ഗാന്ധിജി. അത് നെക്സ്റ്റ് സ്ട്രഗിൾസ് ഏതൊക്കെയാണ്, ഇപ്പൊ നമ്മൾ പഠിച്ചത് ചമ്പാരൻ സത്യാഗ്രഹയാണ്. അടുത്ത് നമ്മൾ ഏതൊക്കെ പഠിക്കാൻ പോകുന്നു നോക്കൂ, അത് കേഡ സത്യാഗ്രഹ ആൻഡ് ദ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക്. രണ്ടെണ്ണം, കേഡ സത്യാഗ്രഹയും അതുപോലെ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക്. ദ കേഡ സത്യാഗ്രഹ ഡിമാൻഡ് ദ ടാക്സസ് ഇമ്പോസ്ഡ് ഓൺ പെസൻസ് ഷുഡ് ബി റെഡ്യൂസ്ഡ് വെൻ ദ ഈൽഡ്സ് ആർ ലോ. അപ്പൊ എന്താ കേഡ സത്യാഗ്രഹം എന്ന് വെച്ചാൽ, കേഡ സത്യാഗ്രഹ ഡിമാൻഡ് എന്തിനു വേണ്ടിയായിരുന്നു കേഡ സത്യാഗ്രഹം നടത്തിയിട്ടുണ്ടായെന്ന് വെച്ചാല്, പെസൻസ് കൃഷിക്കാർക്ക് ഈ പറഞ്ഞ പോലെ പെസൻസിന് ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അവരുടെ വിളവ് കുറയുന്ന സമയത്ത് അപ്പോഴും ഒരേപോലെ ടാക്സ്, വിളവ് കൂടുമ്പോഴും കുറയുമ്പോഴും ഒരേ രീതിയായിരുന്നു ടാക്സ്, വളരെയധികം ടാക്സ് കൊടുക്കണമായിരുന്നു. പക്ഷെ വിളവ് കുറയുന്ന സമയത്ത്, വിളവ് മോശമാവുന്ന സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നികുതി ഇളവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടായിരുന്നു കേഡ സത്യാഗ്രഹം നടന്നത്. ഓക്കെ, ആൻഡ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക് നടന്നത് വാസ് ഫോർ റൈസിംഗ് വേജസ്, വേജസ് ലേബേഴ്സിന് കൊടുക്കുന്ന വേജസ്, കൂലി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക് നടന്നത്. ഓക്കെ, ഓൾ ദീസ് സത്യാഗ്രഹസ് ലെഡ് ബൈ ഗാന്ധിജി വേർ വിക്ടോറിയസ്. അപ്പൊ ഇതെല്ലാം തന്നെ വിജയം കണ്ട സത്യാഗ്രഹങ്ങളാണ് എല്ലാം. നമ്മളിപ്പോ പറഞ്ഞു പഠിച്ച ചമ്പാരൻ സത്യാഗ്രഹ ആയിക്കോട്ടെ, അതുപോലെ കേഡ സത്യാഗ്രഹ, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്കിൽ എല്ലാം തന്നെ വിജയം കണ്ടിരുന്നു, അതിനെല്ലാം റിസൾട്ട് ഉണ്ടായിരുന്നു. ഓൾ ദീസ് സത്യാഗ്രഹസ് ലെഡ് ബൈ ഗാന്ധിജി വേർ വിക്ടോറിയസ്. ഇനി നമുക്ക് ഇവിടെ നമ്മളിപ്പോ പഠിച്ച മൂന്ന് സത്യാഗ്രഹത്തെ കുറിച്ച് ഇവിടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്നിവിടെ എഴുതിയിട്ടുണ്ട്, ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം അതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, മിസ്സറി എന്തായാലും മെയിൻ കാരണം എന്തായിരുന്നു ഈ സത്യാഗ്രഹം നടത്താനുള്ള മെയിൻ കാരണം എന്താ, മിസ്സറി ഓഫ് പെസൻസ്, പെസൻസ് കൃഷിക്കാരുടെ ദുരിതങ്ങൾ. അപ്പൊ എന്ത് സംഭവിച്ചു അതുവഴി, എന്താണ് അവിടെ നടന്നത്, ഗാന്ധിജി സത്യാഗ്രഹ എക്സ്പെരിമെന്റ് അല്ലെ. ഫസ്റ്റ് ഇത് ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമരം ഏതാണ്, ചമ്പാരൻ സത്യാഗ്രഹ. ഓക്കെ, അതുവഴി റിസൾട്ട് എന്തുണ്ടായി, അതുവഴി നമുക്ക് എന്താണ് അവിടെ ഉണ്ടായത്, അവസാനം എന്ത് സംഭവിച്ചു, ഹാർഡ്ഷിപ്പ് ഓഫ് പെസൻസ് റെഡ്യൂസ്ഡ്, കർഷകരുടെ ദുരിതങ്ങൾ വിഷമതകൾ എന്ത് സംഭവിക്കാൻ പറ്റി, കുറയ്ക്കാൻ സാധിച്ചു. നെക്സ്റ്റ് നമ്മൾ ബാക്കി നമ്മൾ പഠിച്ച കേഡ സത്യാഗ്രഹത്തെ കുറിച്ചിട്ടും അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്കിനെ കുറിച്ച് എഴുതിയിരുന്നത്, കേഡ സ്ട്രഗിളിനെ കുറിച്ച് എന്താണ് നമുക്ക് പഠിച്ചത്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാ, ടു റെഡ്യൂസ് ദ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ പെസൻസ്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു കൃഷിക്കാർക്ക് മേലുള്ള
ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേഡ സ്ട്രഗ് എന്ന് പറയുന്നത്. ഗാന്ധി സത്യാഗ്രഹമാണ്, അതുവഴി ടാക്സസ് എന്ത് ചെയ്യാൻ പറ്റി കുറയ്ക്കാൻ സാധിച്ചു. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ റേസിംഗ് വേജസ്, വേജസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയുടെ സത്യാഗ്രഹമായിരുന്നു. ആൻഡ് അതുവഴി എന്ത് റിസൾട്ട് ഉണ്ടായി? ഇൻക്രീസ് ലേബർ വേജസ്, ലേബേഴ്സിന്റെ വേജസ് കൂട്ടാൻ സാധിച്ചു. നെക്സ്റ്റ് ബ്രിട്ടീഷ് ക്രുവാലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ബ്രിട്ടീഷ് ക്രുവാലിറ്റി. ദ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻ ആക്ട് വിച്ച് ഗേവ് ദം പവർ ടു അറസ്റ്റ് ആൻഡ് ഇംപ്രിസൺ എനി വൺ ദേ വോണ്ടഡ് വിത്തൌട്ട് ട്രയൽ ഫോർ എനി ലെങ്ത് ഓഫ് ടൈം. They suppressed the peaceful protest led by Gandhiji against this act and arrested him. ഓക്കെ, അപ്പൊ അടുത്തത് ബ്രിട്ടീഷ് ക്രുവാലിറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ് അടുത്തത് നമുക്ക് നോക്കാം. ദ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ് ആൻ ആക്ട് വിച്ച് ഗേവ് ദം പവർ ടു അറസ്റ്റ് ആൻഡ് ഇംപ്രിസൺ എനി വൺ ദേ വോണ്ടഡ് വിത്തൌട്ട് ട്രയൽ ഫോർ എനി ലെങ്ത് ഓഫ് ടൈം. അപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുവന്നത്, ഒരു ആക്ട് കൊണ്ടുവന്നു. എന്താണ് അതെന്ന് വെച്ചാൽ, ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വയ്ക്കാൻ സാധിക്കുന്ന നിയമമായിരുന്നു അത്. എങ്ങനെയായിരുന്നു, എന്താണ് കൊണ്ടുവന്നത്? ആരെ വേണമെങ്കിലും, അതായത് ബ്രിട്ടീഷുകാർക്ക് തോന്നുന്ന ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തിട്ട് ഒരു വിചാരണയും കൂടാതെ തന്നെ എത്ര കാലം വേണമെങ്കിലും, ഇനി എത്ര ടൈം വേണമെങ്കിലും, ഇനി ലെങ്ത് ഓഫ് ടൈം അവരെ തടവിൽ വെക്കാൻ സാധിക്കുന്ന ഒരു നിയമമായിരുന്നു ബ്രിട്ടീഷുകാര് കൊണ്ടുവന്നത്. ഓക്കെ, എന്താണ് അതെന്നുള്ളത് പഠിച്ചു വെക്കുക. എന്തായിരുന്നു അവർ കൊണ്ടുവന്ന ആ ഒരു ക്രൂവാലിറ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർ കൊണ്ടുവന്ന ആ നിയമം എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇതാണത്, ദ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻ ആക്ട് വിച്ച് ഗേവ് പവർ ടു അറസ്റ്റ് ആൻഡ് ഇംപ്രിസൺ എനി വൺ ദേ വോണ്ടഡ് വിത്തൌട്ട് എനി ട്രയൽ ഫോർ എനി ലെങ്ത് ഓഫ് ടൈം. അല്ലെ, അത് കൊണ്ടുവന്നു. അപ്പൊ ഇതിനെതിരെ എന്ത് സംഭവിച്ചു? സപ്രസ് ദ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ലെഡ് ബൈ ഗാന്ധിജി എഗെയിൻസ്റ്റ് ദിസ് ആക്ട് ആൻഡ് അറസ്റ്റഡ് ഹിം. അങ്ങനെ ഇതിനെതിരെ ഗാന്ധിജി നടത്തിയ സമാധാന സമരങ്ങളെ, ഓക്കെ, പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്, ഗാന്ധിജി നടത്തിയ സമരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സമാധാന സമരങ്ങളായിരുന്നു അല്ലെ, പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അതിനൊക്കെ അവര് ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തി, അങ്ങനെ ഗാന്ധിജി അറസ്റ്റും ചെയ്തു. ഓക്കെ, ലേറ്റർ ദ ബ്രിട്ടീഷ് അൺലീഷ്ഡ് മച്ച് ക്രൂവാലിറ്റി ഓൺ ദ ഇന്ത്യൻസ്. ദ പ്ലേസ് നോൺ ആസ് ജാലിയൻ വാലാബാഗ് ഇൻ പഞ്ചാബ്, എ ബിഗ് ഓപ്പൺ ഗ്രൗണ്ട് സറൗണ്ടഡ് ബൈ ഹ്യൂജ് ബിൽഡിംഗ്സ് വിത്ത് ഓൺലി വൺ എൻട്രൻസ്. അടുത്ത പിന്നീട് എന്താ സംഭവിച്ചത്? ഇന്ത്യക്കാർക്കെതിരെ പിന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു വലിയ ക്രൂരത തന്നെ, വലിയൊരു ക്രൂവാലിറ്റി തന്നെയാണ് അരങ്ങേറിയത്. ദ പ്ലേസ് നോൺ ആസ് ജാലിയൻ വാലാബാഗ്, അത് നടന്നത് എവിടെയാന്ന് വെച്ചാൽ പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്താണ് ആ ക്രൂവാലിറ്റി നടന്നത്. എവിടെയാണ്? പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ്. അപ്പൊ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? പഞ്ചാബിലാണ്. അവിടെ വെച്ചാണ് നടന്നത്. എന്താ നടന്നത് നമുക്ക് നോക്കാം. എ ബിഗ് ഓപ്പൺ ഗ്രൗണ്ട് സറൗണ്ടഡ് ബൈ ഹ്യൂജ് ബിൽഡിംഗ്സ് വിത്ത് ഓൺലി വൺ എൻട്രൻസ്. അവിടുത്തെ പ്രത്യേകത എന്താണ് ജാലിയൻ അവിടെ എന്ന് വെച്ചാൽ വലിയ കെട്ടിടങ്ങളെ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. ഒരൊറ്റ പ്രവേശനം എൻട്രൻസ് എന്ന് പറയുന്നത്, എൻട്രൻസ് കയറി പോകുന്ന വഴി എന്ന് പറയുന്നത് ഒരൊറ്റ എൻട്രൻസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു മൈതാനമാണത്. ഓക്കെ, ഒരു മൈതാനമാണ്. A meeting was going on there to protest against the injustice of the British. ബ്രിട്ടീഷുകാരുടെ ഇൻജസ്റ്റിസിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കണം. ഇന്ത്യക്കാരുടെ ഒരു കുറെ ഇന്ത്യൻസ് ഉള്ള ഒരു മീറ്റിംഗ് നടക്കണം. ആ ഗ്രൗണ്ടിൽ വെച്ചിട്ട് അവിടെ മീറ്റിംഗ് നടക്കുകയാണ്. പെട്ടെന്നാണ് എന്ത് സംഭവിച്ചത്? സഡൻലി ഗൺ ഷൂട്ട്സ് വേർ ഹിയർഡ് വൺ ആഫ്റ്റർ ദ അതർ കണ്ടിന്യൂസ്ലി ആസ് ഇഫ് യു ക്രാക്കർ ഹൗസ് വാസ് സെറ്റ് ഓൺ ഫയർ. ദ ഷോക്ക്ഡ് ആൻഡ് ഹൊറിഫൈഡ് പീപ്പിൾ റൺ ഓൾ അറൌണ്ട് ഫോർ ലൈഫ്. പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? അങ്ങനെ ആ മീറ്റിംഗ് നടക്കുന്ന ഇടയിൽ പെട്ടെന്നാണ് എന്ത് സംഭവിച്ചത്? വെടിയൊച്ച കേട്ടത്. ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് അങ്ങനെ വെടിമരുന്ന് ശാലകൾ തീ പിടിച്ച പോലെയായി. അങ്ങനെ ആൾക്കാരൊക്കെ ഓടാൻ തുടങ്ങി. അങ്ങനെ മൊത്തം വെടിയും തിരക്കുമായി. നൂറുകണക്കിന് ഒരുപാട് ആൾക്കാരാണ് ഒരു ജാലിയൻ വാലാബാഗിൽ മരിച്ചു പോയത്, ജീവൻ നഷ്ടപ്പെട്ടത്. കുറെ പേർക്കൊക്കെ വലിയ വലിയ മുറിവുകൾ ഏറ്റു. അങ്ങനെ ഇന്ത്യ മനസ്സാക്ഷി നടുക്കിയൊരു ദുരന്തം തന്നെയായിരുന്നു 1919 April 13 നടന്നത്. ഓക്കെ, ഇപ്പൊ ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് എന്നാണ്? 1919 April 13 നടന്നത്. ഓൺ ഹിയറിംഗ് ദിസ് ഗാന്ധിജി വിഷ് ടു റീച്ച് ജാലിയൻ വാലാബാഗ് ആസ് സൂൺ ആസ് പോസിബിൾ, ബട്ട് ദ ബ്രിട്ടീഷ് ആർമി ഡിഡ് നോട്ട് അലോ ഹിം ടു ഈവൻ എൻ്റർ പഞ്ചാബ്. ഇത് കേട്ടത് ഗാന്ധിജിക്ക് ആ സ്ഥലത്ത് എത്തണം, ജാലിയൻ വാലാബാഗിൽ എത്രയും പെട്ടെന്ന് എത്തണം എന്നുണ്ടായിരുന്നു. പക്ഷെ ബ്രിട്ടീഷ് ആർമി അദ്ദേഹത്തെ കടത്തിവിട്ടില്ല. പഞ്ചാബിലേക്ക് എൻ്റർ ചെയ്യാൻ പോലും ഗാന്ധിജിക്ക് സാധിച്ചില്ല. ആൻഡ് ദിസ് ഡിസപ്പോയിന്റഡ് ഗാന്ധിജി ഫർദർ മോർ. അത് അദ്ദേഹത്തെ ഒരുപാട് എന്താക്കി, വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു. നെക്സ്റ്റ്, How did the British respond to the freedom struggle
ഡിസ്കസ് നോട്ട് ഡൗൺ യുവർ ഫൈൻഡിങ്സ് ഇൻ ദി എൻവിറോൺമെന്റ് ആയിരിക്കും. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ച കാര്യമാണ് ചോദിക്കുന്നത്, ഹൗ ഡിഡ് ദ ബ്രിട്ടീഷ് റെസ്പോണ്ട് ടു ദ ഫ്രീഡം സ്ട്രഗിൾ. അപ്പൊ നമ്മുടെ ഇന്ത്യക്കാരുടെ ഫ്രീഡം സ്ട്രഗിളിനെ എങ്ങനെയാണ് ബ്രിട്ടീഷ് റെസ്പോണ്ട് ചെയ്തത്, ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് നേരിട്ടത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ ചോദ്യം. എങ്ങനെയാണ് നേരിട്ടത്? ദ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് എൻ ആക്ട് വിച്ച് ഗേവ് ദം പവർ ടു അറസ്റ്റ് ആൻഡ് ഇംപ്രിസൺ എനി വൺ ദേ വോണ്ടഡ് വിത്തൗട്ട് ട്രയൽ ഫോർ എനി ലെങ്ത് ഓഫ് ടൈം. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നു, ബ്രിട്ടീഷ് പുതിയതായ നിയമം കൊണ്ടുവന്നു, ആർക്ക് വേണമെങ്കിലും ഒരു ആർക്ക് വേണമെങ്കിലും അതായത് ബ്രിട്ടീഷുകാർക്ക് ഏത് ഇന്ത്യക്കാരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, അത് അവര് വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാം, എത്ര കാലം വേണമെങ്കിലും അവരെ തടവിൽ വെക്കാം എന്നൊരു നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ക്ലാസ്, നമ്മുടെ തേർഡ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലേ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.